നമസ്കാരം ഇത് ഭാരത് ലൈവ് കെടിയിൽ ജലീൽ കാണിച്ച തന്ദരവിന് അല്ലെങ്കിൽ കെടി ജലീൽ കാണിച്ച ചെറ്റത്തരത്തിന് കേരളത്തിലെ മുസ്ലിം സമൂഹം മുഴുവൻ ഇപ്പോൾ അപമാനിതരായി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കാരണം ഇതിപ്പോൾ പ്രബുദ്ധരായ കേരള ജനത ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിലെ ഒട്ടുമിക്ക നമുക്കറിയാം നമുക്കൊക്കെ എത്രയോ സുഹൃത്തുക്കളുണ്ട് മുസ്ലിം വിശ്വാസികളായ നല്ല ഇസ്ലാം സഹോദരന്മാർ അഞ്ചു നേരം നിസ്കരിക്കുന്ന പ്രാർത്ഥനയോടെ ജീവിക്കുന്ന നന്മ ജീവിതത്തിൽ കൊണ്ടുവരുന്ന എത്രയോ സഹോദരന്മാർ നമുക്കൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എത്രയോ പേർ നമുക്കൊക്കെ സഹായങ്ങൾ ചെയ്യുന്നു ഒരുമിച്ച് എന്തെല്ലാം നല്ല കാര്യങ്ങൾക്ക് അവരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നു നമ്മളെ സ്നേഹിക്കുന്നു അവരുടെ വിശേഷ ദിവസങ്ങൾ വന്നാൽ നമുക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ ആഘോഷങ്ങളിൽ കൂടി അവർ പങ്കാളികളാകുന്നു അങ്ങനെയുള്ള ആളുകളെ കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലേക്ക് ഈ ജലീലിനെ പോലെയുള്ള ഇവന്മാർ കയറി ഇറങ്ങുന്നത് ഒട്ടും ആശാസ്യമല്ല ഒട്ടും നല്ലതല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഈ പരാമർശത്തിൽ ജലീലിനെതിരെ കടുത്ത വിമർശനം ഉയർത്തിക്കൊണ്ട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ശ്രീ കെ എം ഷാജി എഴുതിയ വലിയ അബദ്ധത്തെ ജലീൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പിൻവലിക്കുന്നത് അതിലും വലിയ അപരാധമാണെന്നും കെ എം ഷാജി പറഞ്ഞു ഇന്ത്യൻ അധിനിവേശ കശ്മീർ എന്നും ആസാദി കശ്മീർ എന്നും പറഞ്ഞതിൽ ജലീലിന് ഇപ്പോഴും ഒരു തെറ്റും തോന്നുന്നില്ല എന്നതാണ് ഇത് കാണിക്കുന്നത് ഇത് അബദ്ധമല്ല ശ്രീ കെ എം ഷാജി ഇത് മനഃപൂർവ്വം പറഞ്ഞതാണ് ഇത് പിണറായിയുടെ ലക്ഷ്യം അതായത് ലീഗിനെ തകർത്ത് മലപ്പുറത്ത് ജലീലിൻ്റെ സഹായത്തോടുകൂടി സി പി എമ്മിന് കടന്നു കയറാൻ വേണ്ടിയുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി ജലീലിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതാണോ അതോ ജലീൽ പഴയകാലത്തെ സിമി ബന്ധത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ട് പറയുന്നതാണോ ഇതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും പരിശോധിക്കും തരാതരം അബ്ദുൽ ജലീലെന്നും ഡോക്ടർ ജലീലെന്നും പേരെഴുതുന്ന ജലീൽ സമുദായ എഴുതിയത് ഒരു സമുദായത്തെ മൊത്തമാണ് ഇപ്പോൾ ഇവിടുത്തെ സംശയത്തിൻ്റെ നിഴലിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപരാധത്തിൻ്റെ നിഴലിലേക്ക് നിർത്തിയിരിക്കുന്നത് ദയവചെയ്ത് ഇത്തരം വിഡ്ഢിത്തങ്ങൾ നിർത്തണം വിഡ്ഢിത്തമല്ല എന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ് ആവർത്തിക്കുന്നു നാട്ടിൽ നന്മയുണ്ടാവാൻ ജലീലെന്ന് വായപൂട്ടിയാൽ മതി വായപൂട്ടി താങ്കൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുമോ എന്ന് കൂടി ചോദിക്കുകയാണ് അദ്ദേഹം സി പി എം കൊണ്ടു നടന്ന ഒരു ടൂൾ ഒരു ആയുധം മാത്രമാണ് ജലീൽ അങ്ങനെ ഒരാളെ താങ്ങിയതിൻ്റെ ഫലം സി പി എമ്മിന് ഉറപ്പായിട്ടും കിട്ടും ഓരോ ദിവസവും ഇത്തരം നേതാക്കൾ പറയുന്ന വിടുവായുത്തങ്ങളെ നിഷേധിക്കാൻ വേണ്ടി മാത്രം എ കെ ജി സെൻറ്ററിൽ ഒരു പ്രത്യേക സെല്ല് തുറന്നിട്ടുണ്ട് എം എം മണി നെഹ്റുവിനെതിരെ നടത്തിയ അഭാസ്യമായ പ്രസ്താവന ഇത്തരത്തിലൊന്നാണ് ഇത്തരത്തിൽ യാതൊരു നാണവും മാനവുമില്ലാതെ യാതൊരു ലജ്ജയുമില്ലാതെ മതതീവ്രവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് കെ ടി ജലീൽ എന്ന വ്യക്തി നടത്തുന്ന ഇത്തരം അപഹാസ്യമായ അപരാധമായ നിലവാരമില്ലാത്ത രാജ്യദ്രോഹകരമായ പ്രസ്താവനയൊക്കെ ഒന്ന് നിർത്തുകയാണെങ്കിൽ തന്നെ ഇവിടെ സമാധാനമുണ്ടാകും ഇവിടെ ഒരു സമൂഹം മുഴുവൻ മുസ്ലിം സഹോദരന്മാരെ സംശയത്തിൻ്റെ നിഴലോടെ നോക്കുന്ന അല്ലെങ്കിൽ സംശയത്തിൻ്റെ ആ ഒരു കോണിലൂടെ നോക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ജലീൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്ന ഒരു വ്യംഗ്യം കൂടി കെ എം ഷാജി ഇതിനോട് പറഞ്ഞു വയ്ക്കുന്നു തീർച്ചയായിട്ടും പ്രതികരണങ്ങൾ ഉണ്ടാകണം പി രാജീവും അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദൻ മാഷും വി ഡി സതീശനും മാത്രമൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല മുഖ്യമന്ത്രി പ്രതികരിച്ചോ പാർട്ടി സെക്രട്ടറി പ്രതികരിച്ചോ സി പി എമ്മിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിച്ചോ ആരും പ്രതികരിച്ചില്ല ജലീലിനെ ഇവർക്കൊക്കെ പേടിയാണ് ജലീലിനോട് വായകൂട്ടി എങ്ങോട്ടെങ്കിലും കുറച്ചുനാൾ ഒന്ന് മാറി നിൽക്കാൻ പറയണം എന്ന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് അപേക്ഷിച്ചുകൊണ്ടാണ് കെ എം ഷാജി ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്